ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ മരണത്തെ കണ്ട്, ഈശോയുടെ മരണസമയത്ത് നടന്ന പ്രകൃതിക്ഷോഭത്തെ കണ്ട് ഭയപ്പെട്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞ വചനം ശ്രദ്ധേയമാണ്. ഇവൻ നീതിമാനാണ്, ഇവൻ ദൈവപുത്രനാണ്. ലൂക്കാ സുവിശേഷകൻ പറയുന്നത് അവൻ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ നീതിമാനാണ്. ഒരുപക്ഷെ കുരിശിൻ്റെ താഴെ ഈശോ മരിക്കുമ്പോൾ വലതുവശത്തെ കള്ളനും ശതാധിപനും ഉത്ഥാനത്തിൻ്റെ സന്തോഷം സ്തോത്രമായി, സ്തുതിയായി, ആരാധനയായി ഉയർത്തുന്ന രണ്ട് പ്രതീകങ്ങളാണ്. ഈശോ കുരിശിൽ കിടത്തി അവിടുത്തെ മരണവേളയിലെ അവിടത്തേക്ക് നേരെ ഉയർന്ന പരിഹാസങ്ങളിലെ മൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. നീ രക്ഷകനാണെങ്കിൽ സ്വയം രക്ഷിക്കുക, നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയ്ക്ക് മൂന്ന് വിവാദപരമായിട്ടുള്ള പ്രയോഗങ്ങൾ അവർ പരിഹാസ ചൊവ്വിലെ ചേർത്തു. ദ സേവിയർ, ദ മെസ്സയ്യ, ദ സൺ ഓഫ് ഗാഡ്. എന്നാൽ ഈശോ മരിക്കുന്ന സമയത്ത് കുരിശിലെഴുതിയ വചനങ്ങൾ പൂർത്തിയാകുകയാണ്. നസ്രായക്കാട് രാജാവായ ഈശോ, ഇവൻ നീതിമാനാണ്, ഇവൻ ദൈവപുത്രനാണ് എന്നുള്ള ശതാധിപൻ്റെ വാക്കുകൾ, ഈ പരിഹാസങ്ങൾ ദൈവം പിച്ചി ചീന്തി എന്നുള്ളതിൻ്റെ തെളിവാണ്. ക്രൂശിതനായ കർത്താവിനെ നോക്കി ആദ്യം ആരാധിച്ച ഭക്തൻ അവിടുത്തെ മരണത്തിന് വിധിക്കുകയും മരണത്തിനെ ഏൽപ്പിക്കുകയും ചെയ്ത ശതാധിപനാണ്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും തിരിച്ചറിയുക, അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അവൻ രക്ഷകനാണ്, അവൻ മിശിഹായാണ്, അവൻ ദൈവപുത്രനാണ്. അവൻ്റെ കാൽപാദങ്ങളെ കെട്ടിപ്പിടിച്ച് രക്ഷ സ്വന്തമാക്കാൻ ഈ പെസഹ വാരം നമ്മെ പ്രാപ്തരാക്കട്ടെ.